നമസ്കാരം എല്ലാവർക്കും സിമീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളിയും മാങ്ങായും മുരിങ്ങക്കായും കൂടെ ചേർന്നുള്ളൊരു നല്ലൊരു ഒഴിച്ചുകറിയാണ്. ഒഴിച്ചുകറി എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതാണ്. അരച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണിത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ ഒരു രണ്ട് ചെറിയ മുരിങ്ങയ്ക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ രണ്ട് തക്കാളി, ഇതുപോലെ രണ്ട് മാങ്ങ. ഇതിപ്പോൾ ഒരുപാട് പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം എടുത്ത പുളി വേണം ചാറ് കറിക്ക്. അപ്പോൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങ എടുത്താൽ മതി. മാങ്ങ ഇതുപോലെ തൊലിച്ചെത്തി നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞതിന് ശേഷം ഒന്ന് ഇങ്ങനെ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയാൽ എടുക്കുക ചെയ്യുള്ളൂ കേട്ടോ. അല്ലാതെ ഒരുപാട് സമയം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ മാങ്ങയുടെ പുളിയെല്ലാം പോകും. എടുത്ത രണ്ട് തക്കാളിയും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഏഴ് പച്ചമുളക്. ഇപ്പോൾ ഒരു ചട്ടി ഞാനെടുത്ത് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഞാനിപ്പോൾ എടുത്ത മാങ്ങ കഷ്ണമാക്കിയത് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ അരിഞ്ഞെടുത്ത തക്കാളി ഇതിലേക്ക് ഇടുകയാണ്. മുരിങ്ങയ്ക്ക് കഷ്ണമാക്കിയത് നന്നായിട്ട് കഴുകി ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയായിട്ട് ഇടുക കേട്ടോ. അത് ഈ ഷോയിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതിൽ നന്നായിട്ട് വെന്ത് കിട്ടും. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചിടാം മുരിങ്ങയ്ക്ക്. എടുത്ത ഏഴ് പച്ചമുളകും ഞാൻ രണ്ടായിട്ട് ഒന്ന് ഇങ്ങനെ കീറിയിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അരക്കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. സാധാരണ വെള്ളം മതി കേട്ടോ. ഇനി കഷ്ണമെല്ലാം നന്നായിട്ട് വേവിച്ചെടുക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. അതൊക്കെ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. തേങ്ങാ തിരുമിയത് ഒരു കപ്പ്, അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിരിക്കുകയാണ്. അഞ്ച് ചുവന്നുള്ളി എടുത്ത ചുവന്നുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇപ്പോൾ ഇതിൽ ഈ ജാറിലേക്ക് ഇട്ടിരിക്കുകയാണ്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇത് ഒരു ടീസ്പൂൺ ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ള മല്ലിപ്പൊടി ചേർക്കുകയാണ്. അല്പം വെള്ളം ഒഴിക്കുകയാണ്. ഇപ്പം ഇത് എന്നിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇതിൽ കാണുമ്പോൾ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നോക്ക് അരഞ്ഞ് വരുമ്പോൾ വെള്ളം പോരെങ്കിൽ അല്പം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഇപ്പോൾ നന്നായിട്ട് കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അല്ലെ, നന്നായിട്ട് അരച്ചെടുത്തുണ്ട് തേങ്ങ. നന്നായിട്ട് അരച്ചെടുക്കണം, അപ്പോഴേ ടേസ്റ്റ് വരത്തുള്ളൂ കറിക്ക്. അപ്പം ഞാനിത് വെന്ത കഷ്ണത്തിലേക്ക് നമുക്കിത് ചേർക്കാം. ഒരല്പം കൂടെ വെള്ളം ഒഴിക്കുകയാണ്. മിക്സിയിലേക്ക് ഒഴിച്ചിട്ടാണ് അരപ്പെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കലക്കി നന്നായിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ കഷ്ണമെല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ അരപ്പ് ചേർക്കാവുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഇപ്പം ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. നമ്മൾ കഷ്ണം വേവിച്ചാൽ ചേർത്തതാണ്. അതുപോലെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചാൽ നന്നായിട്ട് ഉടഞ്ഞു പോകും. ഞാനിത് ഷോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉടയ്ക്കാതെ വെച്ചിരുന്നത്. ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ടേസ്റ്റാണ് ഈ കറിക്ക്. അതുപോലെ ഒരുപാട് നീണ്ടു പോകേണ്ട, ഒരുപാട് കുറുകിയും പോകാൻ പാടില്ല. ഒഴിച്ചു കൂട്ടാൻ പറ്റിയ പാകത്തിന് നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം കേട്ടോ. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. നമ്മൾ ആ ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറും, അരപ്പിൻ്റെ എല്ലാം മാറിയിട്ട് നല്ല ടേസ്റ്റാവും. ഇപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ നമുക്ക് ചേർക്കാം. ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഒരല്പം കൂടെ ഉപ്പ് ചേർക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതൊന്ന് ചേർന്നോട്ടെ ഇതിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചെമ്മീനിട്ട് വെച്ച പോലെ ഇരിക്കും. അത്ര ടേസ്റ്റാണ് ഈ കറിക്ക്. ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് ചൂടായിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഉപ്പ് ചേർന്നു, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇതിപ്പോൾ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. തേങ്ങാക്കറി വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരല്പം കടുകിടാം. ഒരു മൂന്ന് ചുവന്നുള്ളി അരിഞ്ഞെടുത്ത് ഞാൻ അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ചുവന്നുള്ളി ഒന്ന് ചുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മൂന്ന് ഉണക്കമുളക് ഇട്ടു. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചെയ്യുമ്പോഴും ചുവന്ന മുളക്
ഉണക്കമുളക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ ഷോയിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില ഇടാണ്. കറി ഒരു സെവൻ ഡിഷിലേക്ക് മാറ്റാം. നന്നായിട്ട് ഞാൻ താളിച്ചെടുത്തിട്ടുണ്ട് എല്ലാം. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ ഒഴിച്ചേറ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്, അധികം പാടൊന്നുമില്ല. പെട്ടെന്ന് വളരെ ഒരു 5-10 മിനിറ്റ് പോലും വേണ്ട, അത്ര നേരത്തിനുള്ളിൽ നമുക്കിത് വളരെ വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.